ഇന്നലെ മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ച ഒരു പേരാണ് തൃക്കാക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പേര്. പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ അരുൺകുമാറിന്റെ പേര് പബ്ലിഷ് ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൽഡിഎഫിന്റെ കൺവീനർ ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, നിങ്ങളാണോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതെന്ന്, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ മത്സരിപ്പിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം തമർശയ്ക്ക് ചോദിച്ചത്. ഇത് സിപിഎമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് എങ്ങനെ ഈ പേര് ലീക്ക് ചെയ്തു, എങ്ങനെയാണ് ഈ പേര് മാധ്യമങ്ങൾക്ക് കിട്ടിയത്, ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടി ചുവരെടുത്ത് ഉൾപ്പെടെ അങ്ങ് തുടങ്ങി, അതാണ് ശ്രദ്ധേയം. അതൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതേസമയം കേൾക്കുന്നത് അരുൺകുമാർ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നുകൂടായികയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം അരുൺകുമാർ ചിലപ്പം വന്നേക്കും അത്, പക്ഷേ ഒഫീഷ്യലായിട്ട് അവർ പ്രഖ്യാപിക്കാതെ അവർ തീരുമാനിക്കാതെ ആ വിവരം എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് പ്രശ്നം. ചിലപ്പോൾ അരുൺകുമാർ ആയേക്കാം, ചിലപ്പോൾ ആയില്ലായിരിക്കാം. ഏതായാലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുമെന്നാണ് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി മത്സരിക്കാൻ. അത് അണിയറയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനകം സ്ഥാനാർത്ഥി ആരാണെന്ന്, ആൺപൂച്ചയായാലും പെൺപൂച്ചയായാലും അത് ഇന്ന് വൈകിട്ട് അറിയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. കാരണം സി പി എമ്മിനെ സംബന്ധിച്ചോളം ഇതൊരു വല്ലാത്തൊരു അക്കിടിയിലാണ് ഇപ്പോൾ സി പി എം പെട്ടിരിക്കുന്നത്. കാരണം എല്ലാം ഗോപ്യമായി വയ്ക്കുക, അവർ ഇത് അവസാനം ഇത് പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു ശൈലിയിൽ നിന്ന് മാറി ഇപ്പോൾ അവരാരും അറിയാതെ തന്നെ സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ഇ പി ജയരാജൻ്റെ വൈകുന്നേരത്തെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കണ്ടു കഴിഞ്ഞാൽ കൊമ്പനാനം ഇടഞ്ഞു നിൽക്കും പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്രോശങ്ങൾ കംപ്ലീറ്റ് മാധ്യമരംഗത്തെ. അദ്ദേഹം അത്രയ്ക്ക് ക്ഷോഭിച്ചാണ്. കാരണം അതെ, പത്രക്കാരെന്തോ ഭയങ്കരമായി ദ്രോഹം ചെയ്തു. പത്രക്കാരുടെ ജോലിയല്ലേ ആര് രഹസ്യമാക്കി വെച്ചിരുന്നാലും അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത്? അത് ഇത്രയും ക്ഷോഭിക്കേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ എന്താണ്, ഇവർ ഇരുമ്പ് പെട്ടിക്കകത്ത് വയ്ക്കും പോലെ ഒരു ഇരുമ്പ് പറയ ഉണ്ടാക്കി അതിനകത്ത് ഇരുന്ന് ചർച്ച ചെയ്യണം? അല്ലാതെ പത്രക്കാരുടെ ജോലിയാണ്, മാധ്യമക്കാരുടെ ജോലിയാണ്. ഗോസിപ്പുകൾ കൊടുക്കും, അതെ, അത് പിന്നെ അഭിയോഗങ്ങൾ കൊടുക്കും. ചിലപ്പോ ആടിനെ പട്ടിയാക്കും, പട്ടിയെ ആടാക്കും, അത് വേറെ കാര്യമാണ്. പക്ഷേ പത്രക്കാരാണ് മുഴുവൻ കുഴപ്പക്കാർ. ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതാണ് ഞങ്ങളുടെ മിടുക്ക്, അത് അംഗീകരിക്കുക ആദ്യം, എന്നിട്ട് വേണം പിന്നെ എല്ലാവരും ചീത്ത പറയാൻ. എന്തായിരുന്നാലും ശരി, സി പി എമ്മിന് ഒരു ചെറിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്നലത്തെ ഇതോടുകൂടി കിട്ടിയിരിക്കുന്നത്. ആരാണ് ഈ അരുൺകുമാറിന്റെ പേര് പറഞ്ഞത്? തീർച്ചയായിട്ടും അതിനകത്ത് കപ്പലിൽ തന്നെയാണ് കള്ളൻ. അതിനകത്ത് നിന്ന് ഒരാൾ ലീക്ക് ചെയ്യാതെ ഈ വിവരം എങ്ങനെ പത്രക്കാർ അറിയുന്നത്? അരുൺകുമാറിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്ന് ഒരാൾ പോലും മുന്നേ പറഞ്ഞിരുന്നില്ല. പല പല നേതാക്കന്മാരുടെ പേരാണ് വന്നത്, പക്ഷേ അരുൺകുമാറിന്റെ പേര് വന്നില്ല. സ്വരാജിന്റെ പേര് വരെ വന്നിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ എറണാകുളം ജില്ലയിൽ ഈ മണ്ഡലത്തിലെ തന്നെ ഒരാളെന്നുള്ള നിലയിൽ അയാളെ പരിഗണിക്കാതെ തീർച്ചയായിട്ടും ആ പേര് വരില്ല. എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കമ്മിറ്റികളിൽ പുള്ളിയെ കുറിച്ച് ചർച്ച ചെയ്തു, അത് വരില്ല. അപ്പൊ എന്നിട്ട് അവസാനം എല്ലാം കൊണ്ട് ഈ പത്രക്കാരുടെ മാധ്യമ പ്രവർത്തകരുടെ, ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് പിന്നെ ഒരുമാതിരി ആക്ഷേപിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പുച്ഛിക്കുക, ഇതൊരു സ്ഥിരം പരിപാടിയാണ് ചില എൽ ഡി എഫ് നേതാക്കളുടേത്. അതാണ് ഇന്നലെയും നടന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു ഒരു രീതി ഈ ദേവിയത് സി പി എം നേതാക്കൾ മതിയാക്കണം. കാരണം പത്രപ്രവർത്തകരുടെ ജോലിയാണ്, മീഡിയക്കാരുടെ ജോലിയാണ് ഇത്തരം രഹസ്യ കാര്യങ്ങൾ എടുത്ത്. ഇതല്ലേ നമ്മുടെ സ്കൂപ്പ് ജേർണലിസം എന്ന് പറയുന്നത്? സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഗേറ്റ് എങ്ങനെയുണ്ടായി? അങ്ങനെയാണെങ്കിൽ വാർത്തകളൊക്കെ എങ്ങനെയുണ്ട്? പ്രസിഡന്റ് നിക്സൺ സ്ഥാനം ഒഴിയേണ്ടി വന്നില്ലേ? എങ്ങനെയാണ് ഉണ്ടായത്? വളരെ അതീവ രഹസ്യമായി ഒരു ഒരു മറു എതിർ സ്ഥാനാർത്ഥിയുടെ ആഫീസിൽ നടന്ന ഒരു ഗൂഢാലോചന രണ്ട് പത്രപ്രവർത്തകർ ചേർന്ന് കൊണ്ടുവന്നിട്ടല്ലേ പ്രസിഡന്റ് നിക്സൺ അവസാനം നിലക്കക്കാളിൽ രാജിവെക്കേണ്ടി വന്നത്? അന്ന് അമേരിക്കയിൽ ആരും ഒരു പത്രക്കാരനെയും തലവെട്ടിയില്ലല്ലോ. ആ രണ്ട് പത്രക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുകയല്ലേ? ഇവിടെ നിസ്സാരമായ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തു വന്നു എന്ന് നിനച്ചിട്ട് ആണയടിയും പോലെയാണ് നിന്ന് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഒരു പരിധി വരെ എൽ ഡി എഫിനാണ് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ തുടർ ഭരണം കിട്ടി. ആദ്യത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വാനോളം പൂർത്തിയായിരുന്നു ചെയ്ത് രണ്ട് പ്രളയക്കെടുതികൾ നേരിട്ടു. കൊറോണ എന്ന് പറയുന്ന ഒരു നിപ്പ വന്നു, ഇതിനെല്ലാം
അകമഴിഞ്ഞ് സഹായിക്കുന്നില്ലേ പത്ര പത്രങ്ങളും മീഡിയ കംപ്ലീറ്റ്. എന്നിട്ട് അവസാനം എന്തെങ്കിലും ഒരു ചെറിയൊരു സംഗതി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിലെ പണ്ടുള്ളവർ പറയുന്നത് വെളുക്കുന്നവരെ വെള്ളം കോരിയും വെളുത്തപ്പം കൊടകിട്ടുടക്കിയും. അതെ, ആ രീതിയിൽ ഇതെന്ത് ഏർപ്പാടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. എന്തായിരുന്നാലും ശരി, സി പി എമ്മിന് ഈ ഒരു കാര്യത്തിൽ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു, അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇതിന്റെ ആയുസ് മണിക്കൂറുകളെ ഉള്ളൂ. യു ഡി എഫ് എത്രയോ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ മാറ്റിയിരിക്കുന്നു, നോമിനേഷൻ കൊടുത്തിട്ട് പിൻവലിച്ചിട്ട് പുതിയ ആൾ വരികയും ആറന്മുളയിൽ എതിർ സ്ഥാനാർത്ഥി അങ്ങനെ വന്ന് ജയിപ്പിക്കുകയും ചെയ്ത നേതാവ് വരെ ആണല്ലോ കരുണാകരൻ. അപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ പലതും കണ്ടു. അത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരോപണം വേറെ ആരുടെയെങ്കിലും തലയ്ക്ക് വെച്ചിട്ട് രക്ഷപ്പെടുന്ന ഒരു ഏർപ്പാട് ശരിയല്ല. ഇനിയെങ്കിലും അത് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയ നേതാക്കന്മാരെ മനസ്സിലാക്കിയേ കൊള്ളാം.